റൂമിൽ നിന്ന് പുറത്തിറങ്ങി നോക്കിയപ്പോഴത്തേക്ക് വലിയ നീളത്തിലൊരു ക്യൂ കണ്ടു. അപ്പം ഞാൻ സിസ്റ്ററിനോട് ചോദിച്ചു, ഡോക്ടർ എന്താണ് സിസ്റ്ററോട് ചോദിച്ചു, അത് സത്യൻ സാറിന് ബ്ലഡ് കൊടുക്കാനായിട്ട് ആളുകൾ ക്യൂ നിൽക്കുക. റൂം ബോയ്സ് വന്ന് ചോദിക്കുക, സാർ ഊണ് കൊണ്ടുവരട്ടെ? ഇല്ല, ഞാൻ പുറത്ത് പോവുകയാണ് ഊണ് കഴിക്കാൻ, എനിക്ക് ഊണ് വേണ്ട എന്ന് പറഞ്ഞിട്ട് പപ്പ കൂജയിലിരിക്കുന്ന തണുത്ത വെള്ളം മടമട കുടിച്ചിട്ട് കിടന്നുറങ്ങിയ ദിവസങ്ങൾ പലതും ഉണ്ടായിരുന്നു. ഷേക്കാൻ ചെയ്താൽ പറഞ്ഞു, സത്യം നിങ്ങൾക്ക് പനിയുണ്ടല്ലോ. എന്തോട് പറഞ്ഞതുപോലെ തമാശ, ഡോക്ടറെ നിങ്ങൾക്ക് ആരെയും എം ബി ബി എസ് ഡിഗ്രിയൊക്കെ തന്നു. തിരിച്ചു വന്നപ്പോൾ അവരെ കണ്ട് ഞെട്ടിപ്പിക്കുന്നൊരു കാഴ്ച, ഒരാൾ ഈ പടിയിൽ കിടന്നുറങ്ങുക, തലയിൽ കൈയെടുത്ത് ഇങ്ങനെ വെച്ച് കിടന്നുറങ്ങുക. ഇവർ ഞെട്ടി, അയ്യോ സത്യൻ സാറാണോ? ഞങ്ങൾ ചെന്ന് ഐ സി യുവിലോട്ട് കയറുമ്പോഴേ കണ്ട കാഴ്ച, കിടക്കല്ല ചാരി ഇങ്ങനെ ഇരിക്കുകയാണ്. ആ എന്താ വന്നേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. സത്യൻ ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച അഭിനേതാക്കളിൽ ഒരാൾ. അഭിനയ ജീവിതത്തിന്റെ അത്യുന്നതങ്ങളിൽ നിൽക്കുമ്പോൾ പൊടുന്നിനെ വിട പറഞ്ഞ മലയാളികളുടെ സ്വന്തം സത്യൻ മാസ്റ്ററെ കുറിച്ചുള്ള ഓർമ്മകളുമായി എത്തുന്നു അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ മകൻ സതീഷ് സത്യൻ. എല്ലാവർക്കും അമ്പിളിക്കാഴ്ചകളിലേക്ക് സ്വാഗതം. ഒരു ഡിസിപ്ലിനേറിയൻ ആയിരുന്നു അദ്ദേഹം. പ്രത്യേകിച്ചും നമുക്ക് അദ്ദേഹത്തിന് സമയത്തിൻ്റെ പങ്ക്ച്വാലിറ്റിയിൽ ഒന്ന്, അതേപോലെ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ എല്ലാം അദ്ദേഹം വളരെയേറെ ശ്രദ്ധിച്ചിരുന്നു. എപ്പോഴും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, മോനെ വായിച്ച് പഠിക്കും, ഉറക്കെ വായിക്കണം, മനസ്സിൽ അല്ല വായിക്കേണ്ടത്, ഉറക്കെ വായിച്ച് തന്നെ പഠിക്കണം, എന്നാലും നമുക്ക് കൂടുതലത് പിന്നെ നമുക്ക് മനസ്സിൽ പതിയുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ വായിച്ച് കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം റൂമിൽ വരും. ചിലപ്പോൾ നമ്മൾ അറിയേ തന്നെ ഇല്ല പുള്ളി വേടോ എന്നിങ്ങനെ നിന്ന് നമ്മൾ കേൾക്കും. കേട്ട് കഴിയുമ്പോൾ അദ്ദേഹം നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കും. അത് പപ്പയ്ക്ക് ഏതാണ്ട് എല്ലാ ലാംഗ്വേജിലും അല്ല എല്ലാ പിന്നെ സബ്ജക്റ്റിലും അത്യാവശ്യം അറിവൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. പക്ഷേ പപ്പ വരുമ്പോൾ ഞാൻ മലയാളം മാത്രം പഠിക്കില്ല, കാരണം ഞാൻ മലയാളത്തിന് ഇത്ര മോശമായിരുന്നു. മോശം എന്ന് പറഞ്ഞാൽ പറയാൻ നാടക്കേടുണ്ടെങ്കിലും മലയാളം ഗ്രാമറും ഞാനുമായിട്ട് അത്ര ചേർച്ചയില്ല. അപ്പോൾ പെട്ടെന്ന് മലയാളം പറഞ്ഞ അദ്ദേഹം പിന്നെ ഗ്രാമറിൻ്റെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ ഞാൻ വിഷമിക്കും. ഞങ്ങളുടെ പരീക്ഷയുടെ തലേദിവസമൊക്കെ ആണെങ്കിൽ പപ്പ ഞങ്ങൾ കിടക്കുന്ന സമയം വരെ ഏറ്റായിട്ടൊക്കെ പഠിച്ചുകൊണ്ടിരുന്നതാണ്. അത്രയും സമയം പപ്പ എന്തെങ്കിലും പത്രമോ അല്ലെങ്കിൽ മാഗസിനോ അല്ലെങ്കിൽ പുസ്തകങ്ങളോ വായിച്ചുകൊണ്ട് അതേ മുറിയിൽ തന്നെ ഇരുന്നിട്ടുണ്ട്. എനിക്ക് നല്ല ഓർമ്മയുള്ളതാണ്. ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ ഞങ്ങൾ പോയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ സത്യാവസ്ഥ. പക്ഷേ പപ്പയുടെ കൂടെ പല സിനിമകളുടെ പ്രിവ്യൂ കാണാൻ പോയിട്ടുണ്ട്. അത് പറയുമ്പോൾ ഏറ്റവും വലിയ ഓർമ്മിക്കാവുന്ന അല്ലെങ്കിൽ ഓർമ്മയിൽ നിന്നും തങ്ങി നിൽക്കുന്ന ഒരു ഭാഗ്യം എനിക്ക് സിദ്ധിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ എസ് എൽ സി പരീക്ഷ കഴിഞ്ഞ് മദ്രാസിൽ പപ്പയുടെ കൂടെ പോയി നിൽക്കുകയാണ്. അങ്ങനെ പപ്പ ഒരു ദിവസം എന്നെ വിളിച്ചു പറഞ്ഞു, മോനെ ഞാൻ വൈകിട്ട് 5 മണിയാകുമ്പോൾ വരും, നീ റെഡിയായി നിൽക്കണം. ഞാൻ ഒന്നും ചോദിച്ചില്ല. പപ്പ 5 മണിക്ക് അന്ന് നേരത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്നു, പെട്ടെന്ന് കുളിച്ചു, ഡ്രസ്സ് മാറി, ഞാനും അപ്പം റെഡിയായി നിന്ന് ഞങ്ങൾ നേരെ ജെമിനി സ്റ്റുഡിയോയിലേക്ക്. അപ്പം കാർ ഓടിച്ച്, അദ്ദേഹത്തിന് ഡ്രൈവറില്ല. ഇനി അത് പറഞ്ഞു വരുമ്പോൾ പറഞ്ഞോട്ടെ, മലയാള സിനിമയിൽ ഡ്രൈവറും സെക്രട്ടറിയും ഇല്ലാതിരുന്ന ഏക നടൻ, റെക്കോർഡാണത്, അദ്ദേഹം മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പോൾ തന്നെ കാർ ഓടിച്ച് നേരെ ജെമിനി സ്റ്റുഡിയോയിലോട്ട് പോവുകയാണ് നമ്മൾ, ചെമ്മീൻ സിനിമയുടെ റിവ്യൂ കാണാൻ. ഓ, ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ചെമ്മീൻ എന്നുള്ള നോവൽ വായിച്ചിട്ടുണ്ട് കുട്ടിൽ കാലത്ത്. അത് സിനിമയാക്കുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നൊക്കെ. അപ്പോൾ ഈ ചെമ്മീൻ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ പപ്പയ്ക്ക് ഒരു അപകടം ഉണ്ടായിട്ടുണ്ട് കടലിൽ വെച്ചിട്ട്. അതിൽ നിന്ന് ജസ്റ്റ് നീന്തി രക്ഷപ്പെട്ടതാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് ആ സിനിമയുടെ പ്രിവ്യൂ കാണാനെന്ന് പറഞ്ഞപ്പോൾ വളരെയേറെ എനിക്ക് ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആയിട്ട് തോന്നി. ഞങ്ങൾ ജെമിനി സ്റ്റുഡിയോയിൽ ചെന്നു, അകത്തേക്ക് കയറി ഒരു ഏതോ ഒരു പ്രിവ്യൂ തിയേറ്ററിൻ്റെ അടുത്ത് വന്ന് വണ്ടി നിന്നപ്പോൾ അവിടെ 3 പേര് നിൽപ്പുണ്ട്. ശ്രീ ബാബു സേട്ട് അതിൻ്റെ പ്രൊഡ്യൂസർ, ശ്രീ രാമു കരിയാട്ട് അതിൻ്റെ ഡയറക്ടർ, പിന്നെ കുറച്ച് മാറി ഒരാൾ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ വന്ന് വണ്ടി നിർത്തിയപ്പോൾ തന്നെ ഇവരെ അടുത്തേക്ക് വന്ന് വിഷ് ചെയ്തു, ആ ഇതെൻ്റെ മോനാണ് എന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഞാനിവരെ തൊഴുതു, ആ മോനെ കേട്ടിട്ടുണ്ട്, ഇദ്ദേഹമാണ് ശ്രീ രാമു കരിയാട്ട്.
ഇതൊരു മലയാളിയാണ് ബാബു സേട്ട്. എല്ലായിടത്തും പുള്ളി പുള്ളിയോട് സംസാരിക്കുന്ന സുഹൃത്തുക്കളോടും എല്ലാവരോടും പുള്ളി വളരെയേറെ തമാശ പറയുന്ന ഒരാളായിരുന്നു. പലരും എന്നോട് പിന്നെ പിൽക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്, സത്യൻ സാറിനോട് ഒരു ദിവസം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, 5 മിനിറ്റ് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യനെ ജീവിതകാലത്ത് നമുക്ക് മറക്കാൻ പറ്റില്ല. അത്ര വളരെ ജോവിയലായിട്ടും സരസമായിട്ടും ഒക്കെ സംസാരിക്കും. പക്ഷേ എളുപ്പം പ്രതികരിക്കുന്ന ഒരാളാണ്. ചെറിയൊരു കാര്യം മതി, പുള്ളിയുടെ മുഖം മാറും, പുള്ളി വളരെ സീരിയസ് ആവും, ദേഷ്യം വരും, അങ്ങനെയൊക്കെ ഉണ്ടാവും. എങ്കിൽ തന്നെ ഒരു പച്ച മനുഷ്യനായിരുന്നു അദ്ദേഹം. അപ്പോൾ ഞാൻ പറഞ്ഞോട്ടെ, ഇവർ മൂന്നുപേരുമായിട്ട് നേരെ പിന്നെ ഈ സിനിമ കാണാനായിട്ട് തിയേറ്ററിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ ബാബു സേട്ട് പറഞ്ഞു, ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ ഡൽഹിയിൽ പ്രസിഡൻറ്റിൻ്റെ ഗോൾഡ് മെഡൽ വാങ്ങാനായിട്ട് നമുക്ക് പോകണമല്ലോ മൂന്ന് പേർക്കും. അപ്പോൾ നമ്മുടെ എന്താണ് സത്യൻ സാറേ, നമുക്ക് എന്താ വാട്ട് ഇസ് ഈ, നമുക്ക് ഒരു ഡ്രസ്സ് എങ്ങനെ നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും ഒരേപോലെ ഒരു ഡ്രസ് കോഡിൽ പോകാൻ പറ്റുമോ? അപ്പോൾ ഉടനെ പറഞ്ഞു, ആ അതിനിപ്പോൾ ആലോചിക്കാൻ എന്തായിട്ടോ ഇരിക്കുന്നത്, നമ്മൾ കേരളത്തിൽ നിന്ന് പോകുന്നവരല്ലേ, നമുക്ക് ജുബൈ മുണ്ടും മതി. സത്യം അവിടെ നിന്നിട്ട് പുള്ളി തീരുമാനം എടുത്തു. രണ്ടു പേർക്കും വലിയ സന്തോഷമായി, രാമക്കരേട്ടനും ബാബു സേട്ടനും. ബാബു സേട്ട് അതുവരെ ജുബ ഇട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, അന്നൊക്കെ സഫാരി സോട്ടൊക്കെ ഇടുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഈ ദൂരെ നിന്നിരുന്ന ഈ ടെയ്ലർ, അദ്ദേഹത്തിന് ടെയ്ലറായിരുന്നു, അദ്ദേഹത്തെ അകത്ത് അടുത്തോട്ട് വിളിച്ചു, ഞങ്ങളുടെ മൂന്നുപേരുടെയും ഇതെടുത്തോളൂ ജുബയ്ക്ക് വേണ്ടിയിട്ട് അളവെടുത്തോളാം പറഞ്ഞു. അളവെടുത്തു കഴിഞ്ഞു ഞങ്ങൾ തിയേറ്ററിലേക്ക് കയറി. ആ തിയേറ്ററിൽ കയറിയിരുന്നിട്ട് ഞങ്ങൾ ഈ പറയുന്ന 4 പേരുമാണ് ചെമ്മീനിൻ്റെ ഒഫീഷ്യലായിട്ട് അതിൻ്റെ പ്രിവ്യൂ കാണുന്നത്. ഇന്ന് ഞാൻ ഓർക്കുന്നു, ഞങ്ങളിരുന്ന ആ ഫ്രണ്ട് സീറ്റിൽ ഞങ്ങൾ 4 പേരിരുന്നു. ഞാൻ ഇടത്തേറ്റത്ത്, തൊട്ടപ്പുറത്ത് പപ്പ, അതിൻ്റെ അപ്പുറത്ത് രാമുകരേട്ട്, അതിൻ്റെ അപ്പുറത്ത് ബാബു സേട്ട്. മുമ്പിൽ ഒരു ടീപ്പോയ് ഉണ്ടായിരുന്നു, ആ ടീപ്പോയിലൊരു ബില്ലുണ്ടായിരുന്നു, ബെല്ല് പപ്പ ക്രിങ് എന്ന് അടിച്ചു, പടം തുടങ്ങി. വളരെയേറെ കാലം എനിക്ക് കാഴ്ചയുണ്ടായിരുന്നു. ആ കാലത്ത് ഞാൻ ഒരുപാട് ഇംഗ്ലീഷ് സിനിമകളും പല ലാംഗ്വേജിലെ സിനിമകളും കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു കടലിനെ ബേസ് ചെയ്ത് ഇത്രയും ഭംഗിയായിട്ട് ഓരോ ഫ്രെയിമും ഓരോ പെയിൻറ്റിങ് പോലെയായിരുന്നു ചെമ്മീൻ എന്നുള്ള സിനിമ. കണ്ടു കഴിഞ്ഞ് ഇറങ്ങി അവിടെ പപ്പ ചോദിച്ചു, എങ്ങനെയുണ്ടടാ? ഞാൻ പറഞ്ഞു, ഗംഭീരം. സത്യം പറഞ്ഞു, എനിക്ക് സന്തോഷം കൊണ്ട് എനിക്ക് ആരോടെങ്കിലുമൊക്കെ ഇത് പറയണം, ഞാൻ ചെമ്മീനിൻ്റെ പ്രിവ്യൂ കണ്ടു, കാണാൻ സാധിച്ചു, അതൊരനുഗ്രഹമായിരുന്നു അത് ഈ സംഭവം. ആ പപ്പയ്ക്ക് തന്നെ അറിയാമായിരുന്നു, ഒരു സിനിമ ഷൂട്ടിംഗ് കഴിയുമ്പോൾ പുള്ളി പറയും, ആ ഇത് ഇത് ഒരു സക്സസ്സാണ് എന്നുള്ളത് അദ്ദേഹത്തിന് തന്നെ ഫീൽ ചെയ്യുമായിരുന്നു. അത്ര ആത്മാർത്ഥമായിട്ട് സ്ക്രിപ്റ്റ് വായിച്ച് പഠിച്ച് ആ പിന്നെ ആ ക്യാരക്ടറിനെ ഉൾക്കൊണ്ടാണ് അദ്ദേഹം അഭിനയിച്ചിരുന്നത്. ജോലി രാജിവെച്ച് സിനിമാ രംഗത്ത് തന്നെ തുടരാം എന്നുള്ള തീരുമാനത്തിൽ സത്യമാഷ എത്തിച്ചേരുകയായിരുന്നു. അന്നത്തെ ആ ദിവസങ്ങളെയൊക്കെ ഒന്ന് ഓർത്തെടുക്കാമോ? ഞങ്ങൾ മമ്മിയുടെ കുടുംബ വീടായ പട്ടത്ത് വീട്ടിൽ ഞങ്ങൾ താമസിക്കുകയാണ്. മമ്മിക്ക് ജോലിയുണ്ട്. മമ്മി ഒരു ടീച്ചറായിരുന്നു, ഗവൺമെൻറ് സർക്കാർ പിന്നെ ഉദ്യോഗസ്ഥയായിരുന്നു. അതുകൊണ്ട് പിന്നെ പപ്പയുടെ മമ്മിയുടെ പപ്പ ജെ ആർ ജെയിംസ് എന്ന് പറയുന്ന അദ്ദേഹം എന്താ പറയുക, എക്സൈസ് ഇൻസ്പെക്ടറായിരുന്നു. അപ്പം ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് അന്ന് കഴിഞ്ഞുകൂടാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു പപ്പയുടെ സൈഡിൽ നിന്ന് വളരെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷമാണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ഒരുപാട് ഒരുപാട് ഓരോ ഇതിലും സിനിമകൾ അദ്ദേഹം ആവശ്യപ്പെട്ടില്ലെങ്കിലും പലരും അദ്ദേഹത്തെ വിളിച്ചു. പല തമിഴ് പ്രൊഡ്യൂസർമാരും മലയാള പ്രൊഡ്യൂസർമാർ, കുഞ്ചാക്കോ ചാക്കോച്ചൻ, പിന്നെ ഭാസ്കരൻ മാസ്റ്റർ, രാമുക്കരൻ, ഇങ്ങനെ ഓരോരോരോ ഒരുത്തരെ വിളിച്ചു, ഓരോരോ പടങ്ങൾ വന്നു. അന്ന് ഇന്നത്തെ പോലെ ഒരു വർഷം ഇത്രയേറെ പടങ്ങളൊന്നുമില്ല, 10ഓ 11ഓ പടങ്ങളാണ് ഒരു വർഷത്തിലാകെ വരുന്നത്. അതിലും നസീർ സാറിന് കുറേ പടങ്ങൾ, പപ്പയ്ക്ക് കുറേ പടങ്ങൾ, അങ്ങനെയായിരുന്നു അങ്ങ് ഡിവൈഡ് ചെയ്ത് പൊയ്ക്കൊണ്ടിരുന്നത്. എങ്കിലും ഇനി അന്ന് റെമ്യൂണറേഷനും ഇന്നത്തെ പോലെയൊന്നും അല്ല. ഇന്ന് ഈ എന്താ ഇന്നൊരു വാക്കുണ്ട്, കോടി കോടി എന്ന്. അന്ന് അങ്ങനെ ഒരു കാര്യം, സിനിമ എടുക്കാൻ പോലും 1 കോടി രൂപ വേണ്ടിയിരുന്നില്ലാത്ത ഒരവസ്ഥയായിരുന്നു അന്ന്. അന്ന് പപ്പയ്ക്കൊക്കെ കിട്ടിയിരുന്ന റെമ്യൂണറേഷൻ വെറും ഒരു സിനിമയ്ക്ക് 5000 രൂപയായിരുന്നു. അത് അന്ന് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ റെമ്യൂണറേഷൻ മേടിച്ചിരുന്നതും പപ്പയായിരുന്നു.
പിൽക്കാലത്ത് ഇന്നെ ഓരോ ഓരോ ആർഗ്യുമെൻ്റ് തന്നെ പറയാം, അന്നത്തെ 5000 രൂപ ഇന്നത്തെ 5 ലക്ഷമായിരുന്നു എന്നോ 50 ലക്ഷമാണെന്നൊക്കെ പറഞ്ഞ് സമാധാനിക്കാവുന്നേ ഉള്ളൂ. എങ്കിൽ പോലും അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായിട്ട് പണിത് ഈ പറഞ്ഞ പോലെ 153 സിനിമ മലയാളവും തമിഴും ചേർത്ത് അദ്ദേഹം ഉന്നയിച്ചു. അപ്പം തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, മോനെ പട്ടിണിയുടെ വക്കത്ത് വരെ ആയിരുന്നു. കാരണം ആ സ്വാമി അദ്ദേഹം എല്ലാവർക്കും ആർക്കും ക്രെഡിറ്റ് കൊടുക്കുന്ന ഒരാളല്ല, പപ്പയ്ക്ക് മാത്രമാണ് ഒരു മാസത്തെ ക്രെഡിറ്റ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനും റൂം റെൻറ്റും എല്ലാം ഒരു മാസത്തെ തീർക്കണം. അതിനുള്ളിലൊരു പടം കിട്ടിയില്ലെങ്കിൽ അവതാളത്തിലാകും. അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് ചില ദിവസങ്ങളിലെല്ലാം ഒരു നേരം ഭക്ഷണം കഴിച്ചു. ഉച്ചയ്ക്ക് ആ സ്വാമീസ് ലോഡ്ജിലെ എന്താ പറയുക, റൂം ബോയ്സ് വന്ന് ചോദിക്കും, സാർ ഊണ് കൊണ്ടുവരട്ടെ? ഇല്ല, ഞാൻ പുറത്ത് പോവുകയാണ് ഊണ് കഴിക്കുക, എനിക്ക് ഊണ് വേണ്ട എന്ന് പറഞ്ഞിട്ട് പപ്പ 12:30 മണിയാകുമ്പോൾ ഷർട്ട് എടുത്തിട്ട് സ്വാമീസ് ലോഡ്ജിൽ നിന്ന് ഇറങ്ങി LIC മുമ്പേ മൗണ്ട് റോഡ് വഴി ഒരു 1.5 കിലോമീറ്റർ ചുറ്റി കറങ്ങി നടന്ന് തിരിച്ച് വന്ന് ഷർട്ട് ഊരിയിട്ട് കൂജയിലിരിക്കുന്ന തണുത്ത വെള്ളം മടമട കുടിച്ചിട്ട് കിടന്നുറങ്ങിയ ദിവസങ്ങൾ പലതും ഉണ്ടായിരുന്നു. പപ്പ മരിച്ച ശേഷം പലരും പല കാര്യങ്ങൾ ഞാൻ മദ്രാസിയിൽ പോകുമ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിലൊരു ഡയറക്ടർ ബേബി, അദ്ദേഹം എന്നോട് പറയുമായിരുന്നു, സത്യൻ സാറ് പാവപ്പെട്ട പ്രൊഡ്യൂസർമാരെയും, പാവപ്പെട്ട എന്ന് ഉദ്ദേശിക്കുന്ന പ്രൊഡ്യൂസർമാർ പാവപ്പെട്ട ഒരാളെന്ന് വെച്ചല്ല, പക്ഷേ സാമ്പത്തികമായിട്ട് പലതുകൊണ്ടും ബുദ്ധിമുട്ടിലായിപ്പോയ പല പ്രൊഡ്യൂസേഴ്സിനും ഡയറക്ടേഴ്സിനുമൊക്കെ വളരെയേറെ സഹായം ചെയ്തിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. ഇരി ജേവി അറിയാതെ അതും എടുത്തു പറഞ്ഞോട്ടെ. അപ്പോൾ ഇദ്ദേഹത്തിന് പിന്നെ തൊടുപുഴയിൽ വെച്ച് ഒരു ഷൂട്ടിങ്ങിന്, ഔട്ട്ഡോർ ഷൂട്ടിങ്ങിന് വന്ന് ഫിക്സ് ചെയ്തു. അപ്പോൾ ബേബി പറഞ്ഞു, ഓ ഞാനെത്തിക്കൊള്ളാം എന്ന് പറഞ്ഞു. പക്ഷേ ഇദ്ദേഹത്തിന് പറഞ്ഞ ദിവസം തന്നെ പുറപ്പെടാൻ പറ്റി. പക്ഷേ പറഞ്ഞ ആ ട്രെയിനിൽ അദ്ദേഹത്തിന് ബുക്ക് ചെയ്തിരുന്ന ടിക്കറ്റിൽ പോകാൻ പറ്റിയില്ല ഷൂട്ടിംഗ് കാരണം. അടുത്ത ഏതൊക്കെയോ ട്രെയിൻ അദ്ദേഹം മാറിയും മറിഞ്ഞും കയറി രാത്രി ഏതാണ്ട് 12 മണിയോളമായി കൊച്ചിയിൽ എറണാകുളത്തെത്തിയപ്പോൾ അവിടുന്ന് അദ്ദേഹം തന്നെ ഒരു ടാക്സി എടുത്ത് ഈ തൊടുപുഴയിൽ ഈ പറഞ്ഞ സ്ഥലത്തേക്ക്, അഡ്രസ്സിലേക്ക്, ഒരു ലോഡ്ജിലേക്ക് അദ്ദേഹം പോവുകയാണ്. അവിടെ ചെന്നു, ലോഡ്ജിലേക്ക് കയറാൻ ഒരു 10-15 പടിയുണ്ട്. ആ പടിക്കെട്ടിൻ്റെ അവിടെ വണ്ടി വന്ന് നിന്നു ഇറങ്ങി. അപ്പോൾ ഒരു വലിയ ഗ്രില്ലാണ് ഗേറ്റിന് പോയിട്ട്. ഈ ലോഡ്ജാണെങ്കിൽ വളരെ ഉള്ളിലും. അപ്പോൾ ഈ ടാക്സി ഡ്രൈവർ വന്ന് ഈ ഗേറ്റിലിട്ട് തട്ടി വല കൊട്ടി ഒക്കെ ചവിട്ടിയൊക്കെ നോക്കിയിട്ടും ആരും അകത്തുള്ള എല്ലാവരും ഉറക്കി, ആരും ഉടനില്ല. അന്നത്തെ കാലത്തെ ലോഡ്ജുകളാണ്, ഇന്നത്തെ പോലെ റിസപ്ഷനും സെക്യൂരിറ്റിയും അങ്ങനെയൊന്നും ഇല്ല. കുറേ നേരം മുട്ടിക്കഴിഞ്ഞപ്പോൾ പപ്പ ഇറങ്ങി. ഈ ടാക്സി ഡ്രൈവറോട് പറഞ്ഞു, എൻ്റെ ആ പെട്ടി സൂട്ട് കേസിൽ നിന്ന് എടുത്ത് വെച്ചോളൂ, ഈ പടിക്കെട്ടിലോട്ട് വെച്ചോളൂ. എത്രയായി എന്ന് ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ പൈസ കൊടുത്ത്, അപ്പോൾ സാറെങ്ങനെ അതൊക്കെ ഞാൻ മാനേജറോട്, ഞാൻ അതൊക്കെ തട്ടി തുറന്നോളാം, താൻ പൊക്കോ എന്ന് പറഞ്ഞ്. അല്ല സാർ, ഞാൻ തുറന്നു കഴിഞ്ഞിട്ട് പോവാം. വേണ്ട, താൻ പൊക്കോ എന്ന് പറഞ്ഞ് അയാൾ അയച്ചു. പിന്നെ രംഗം രണ്ട്, നേരം പരവരാ വെളുക്കുന്നു. ആ ഈ ബേബി, ഈ ഡയറക്ടർ ബേബിയും അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻറ്റും വന്ന് ഗ്രില്ലൊക്കെ തുറന്ന് പതുക്കെ പുറത്തേക്ക് ഇറങ്ങി, ഈ പടിക്കെട്ട് വഴി ഇറങ്ങി നടന്ന് നേരെ അടുത്ത ജംഗ്ഷനിൽ പോയി ഒരു ചായ കുടിച്ച് തിരിച്ചു വരിക. തിരിച്ചു വന്നപ്പോൾ അവർ കണ്ട് ഞെട്ടിപ്പിക്കുന്നൊരു കാഴ്ച, ഒരാൾ മുഖം അങ്ങ് അകത്തേക്ക് തിരിഞ്ഞ്, പടിയിലേക്ക് തിരിഞ്ഞ് ഒരാൾ ഈ പടിയിൽ കിടന്നുറങ്ങുക, തലയിൽ കൈയെടുത്ത് ഇങ്ങനെ വെച്ച് കിടന്നുറങ്ങുക. ഇവർ ഒന്ന് നിന്നു, ഇത് ആരാ? പെട്ടെന്ന് അതും കഴിഞ്ഞ് നോക്കിയപ്പോഴുണ്ട് അതിൻ്റെ മകളത്തെ പടിയിൽ ഒരു സൂട്ട് കേസ് ഇരിപ്പുണ്ട്. ഇവർ ഞെട്ടി, അയ്യോ സത്യൻ സാറാണോ? ദൈവമേ, ഇന്നലെ രാത്രി വരാം എന്ന് പറഞ്ഞിരുന്ന അദ്ദേഹം വരേണ്ടാണ്, ഇന്ന് രാവിലെ ഷൂട്ടിംഗ് തുടങ്ങേണ്ടതാണ്. ഇവരാകെ
പരിഭ്രമിച്ചു. അടുത്ത് ചെന്നു അതൊക്കെ സൂക്ഷിച്ചു, അപ്പുറത്തൂടെയൊക്കെ ഒന്ന് നോക്കിയപ്പോൾ അദ്ദേഹം സത്യൻ സാറ് തന്നെയാണ്. വിളിക്കാൻ ധൈര്യമില്ല. ഇവരവിടെ നിന്ന് അങ്ങനെ അങ്ങോട്ട് കുശു കുശ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പപ്പ ഉണർന്നു, ആ നേരം വെളുത്തല്ലേ എന്ന് പറഞ്ഞു, സാർ ക്ഷമിക്കണം, ആ ഞാൻ രാത്രി ലേറ്റായി വന്നപ്പോൾ തട്ടി കുറച്ച് നേരം, പക്ഷേ നിങ്ങളൊന്ന് കേട്ടില്ല അറിഞ്ഞില്ല, അത് സാരമില്ല, അതിനെന്താ, ശരി ഷൂട്ടിങ് എത്ര മണിക്കാണ് തുടങ്ങുന്നത്, ഞാൻ റെഡിയാണ്, ഞാനൊന്ന് കുളിച്ച് ഷേവ് ചെയ്ത് റെഡിയായിട്ട് വരാം. ഞാൻ ചോദിക്കുകയാണ്, ഇന്ന് എത്ര, ഇന്ന് ആരെങ്കിലും മലയാള സിനിമയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവരാരെങ്കിലും ഇങ്ങനെ ഒരു പ്രതിസന്ധിയിൽ എങ്ങനെ പെരുമാറും ആയിരുന്നു എന്ന് ചോദിക്കും. വളരെ സന്തോഷത്തോടെ അദ്ദേഹം റൂമിലേക്ക് പോയി, ഷേവ് ചെയ്ത് കുളിച്ചു, അന്ന് ആ ഷൂട്ടിങ് കൃത്യമായിട്ട് നടന്നു എന്ന് ഈ ബേബി എന്ന ഡയറക്ടർ എന്നോട് പറഞ്ഞപ്പോൾ, അന്നും അപ്പോഴും പപ്പ മരിച്ച് കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹം എന്നോട് പറയുന്നെങ്കിലും അന്നും ആ ഡയറക്ടറുടെ കണ്ണിൽ വെള്ളം നിറഞ്ഞിരുന്നു. സത്യമാഷ് അർബുദരോഗിയാണ് എന്നുള്ള വിവരം കുടുംബത്തിൽ താങ്കൾക്ക് മാത്രമേ അറിയുമായിരുന്നുള്ളൂ, പിന്നെ എന്നാണ് സത്യമാഷ് ഈ വിവരം അറിയുന്നത്? പപ്പയ്ക്ക് ബ്ലഡ് ക്യാൻസർ ആണെന്നുള്ളത് അറിയില്ലായിരുന്നു. അത് പുറത്തറിയാൻ കാരണം ഈ പപ്പ ഈ സംഭവം ഇത് ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു മൂന്നാല് മാസം കഴിഞ്ഞപ്പോൾ ചാക്കോച്ചൻ്റെ ഒരു ഏത് പടമാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ചാക്കോച്ചൻ്റെ ഒരു പടത്തിൻ്റെ ഷൂട്ടിങ്ങിനായിട്ട് പിന്നെ ആലപ്പുഴയ്ക്ക് വരാനായിട്ട് നിൽക്കുക. അപ്പോൾ ഡോക്ടർ ജഗദീശനോട് പറഞ്ഞു, ഡോക്ടറെ ഞാൻ എന്നോട് പറഞ്ഞിരുന്നല്ലോ പുറത്തേക്ക് മദ്രാസിൽ നിന്ന് വേറെ എവിടെയെങ്കിലും ഷൂട്ടിങ്ങിനൊക്കെ ഔട്ട്ഡോർ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ എന്നെ അറിയിക്കണമെന്ന്, ഞാൻ നാളെ പിന്നെ കൊച്ചിയിലേക്ക് പോവാണ്, പിന്നെ ചാക്കോച്ചൻ്റെ ഉദയ സ്റ്റുഡിയോയുടെ പടത്തിൻ്റെ വർക്കിന് പോവാണ്. എന്ന് വരും സത്യൻ? ഞാനൊരു ഒരു 10 ദിവസം കഴിഞ്ഞേ വരുള്ളൂ. ശരി. അന്ന് രാത്രി ഒരു 10 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർ ജഗദീശൻ നേരെ പപ്പയുടെ ഫ്ലാറ്റിൽ വന്നു. വന്നിട്ട് ആ ഡോക്ടറോ ഇന്ന് ഏയ് ഞാനിതിലേ പോയപ്പോൾ ഒന്ന് കയറിയതാ എന്ന് പറഞ്ഞ് അങ്ങനെ വളരെ കാഷ്വലായിട്ടൊക്കെ സംസാരിച്ചിട്ട് വന്ന് എന്താ പാക്കിങ്ങെല്ലാം കഴിഞ്ഞോ എന്നൊക്കെ പറഞ്ഞ് നേരെ പപ്പയുടെ ബെഡ്റൂമിലേക്ക് കയറി വന്നിരുന്നു. അവരവിടെ ഇരുന്ന് എന്നെ സംസാരിച്ചു എല്ലാം കഴിഞ്ഞ് ഇദ്ദേഹം ഒരു പിന്നെ ഒരു പാക്കറ്റ് ഈ പെട്ടിക്കകത്തോട്ട് വെച്ചു. വെച്ചിട്ട് പറഞ്ഞു, ഇത് പിന്നെ നിങ്ങളെ കൈ പിന്നെ അന്നും ഈ അന്ന് സർജറി കഴിഞ്ഞിട്ട് അതിന് പ്ലാസ്റ്റർ കൊട്ടിച്ചിട്ടായിരുന്നത്, അപ്പം അതിൻ്റെ ബാൻഡേജ് മാറുമ്പോൾ ഈ ബാൻഡേജ് ഉപയോഗിക്കുക എന്നൊരു അതൊരു വെറുതെ സില്ലി കാരണം പറഞ്ഞതേ ഉള്ളൂ അദ്ദേഹം. പറഞ്ഞു കഴിഞ്ഞിട്ട് അതിനകത്ത് ഒരു കത്ത് വെച്ചിരുന്നു അദ്ദേഹം. ആ കത്തിൽ എന്തെങ്കിലും സത്യം എന്തെങ്കിലും കാരണവശാൽ പനിയോ അങ്ങനെ വല്ലതും വരികയാണെങ്കിൽ പിന്നെ ആ ഡോക്ടർക്ക് ആ കത്ത് കൊടുക്കണം, കാരണം നിങ്ങൾക്ക് ചില മരുന്നുകൾ തരാൻ പാടില്ല അതുകൊണ്ട് മാത്രമാണ്. ഓ ശരി എന്ന് പറഞ്ഞു. അപ്പം അതൊന്നും മൈൻഡ് ചെയ്യാൻ പോയില്ല. ഓ ശരി എന്ന് പറഞ്ഞു. നേരെ അതെടുത്ത് പെട്ടിയുടെ അടിയിലിട്ടു. ചെന്നൈയിൽ അവിടെ ആലപ്പുഴയെ വെച്ചിട്ട് സെയിം സംഭവിച്ചു, പുള്ളിക്ക് വല്ലാണ്ട് പനി വന്നു. പനി വന്ന പിന്നെ ചാക്കോച്ചനുണ്ടായിരുന്നു, അവിടുത്തെ ഡോക്ടറെ ഫേമസ് ഡോക്ടറെ വിളിച്ചു. അങ്ങനെ എന്താണ്ടോ പെൻസിലിന് ഇഞ്ചക്ഷൻ എടുക്കാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു, വരട്ടെ വരട്ടെ വരട്ടെ, ഒരു എൻ്റെ ഡോക്ടർ ഒരു ലവ് ലെറ്റർ എനിക്ക് തന്നിട്ടുണ്ട്, അത് നിങ്ങളത് വായിച്ചിട്ട് മതി ബാക്കി പരിപാടി എന്ന് പറഞ്ഞു. അങ്ങനെ ഈ കത്ത് പിന്നെ പെട്ടിയുടെ അടിയിൽ നിന്ന് ഈ കത്തെടുത്ത് ഡോക്ടർക്ക് കൊടുത്തു. ഡോക്ടർ ഇത് വായിച്ച് നോക്കിയപ്പോൾ ഇദ്ദേഹത്തിന് ഇന്ന രോഗമാണെന്ന് അതിനെഴുതിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്നെ മെഡിസിൻസ് കൊടുക്കാൻ പാടില്ല എന്നും ഇൻ കേസ് ഓഫ് ഫീവർ ഇന്ന മരുന്നേ കൊടുക്കാവൂ എന്നും ഒക്കെ എഴുതിയിരുന്നു. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, ചാക്കോച്ച ഈ അദ്ദേഹം ഈ ഡോക്ടർ പറഞ്ഞിരിക്കുന്ന മരുന്ന് ഇവിടെ കിട്ടില്ല, കൊച്ചിയിലേ കിട്ടുള്ളൂ, ആലപ്പുഴ കിട്ടില്ല, നിങ്ങളതൊന്ന് വരുത്തുക എളുപ്പം. വരുത്തിയിട്ട് അങ്ങനെ ആ ഡോക്ടർ അറിയുന്നു പപ്പയ്ക്ക് ബ്ലഡ് ക്യാൻസറാണ്. അദ്ദേഹം ചാക്കോച്ചനോട് പറഞ്ഞിട്ടുണ്ടാവാം, അവിടെ നിന്ന് നസീർ സാർ അറിഞ്ഞിട്ടുണ്ടാവാം. ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് ഇത് ആ സർക്കിളിലേക്ക് പടർന്നു പോയത്. അമ്മയ്ക്കും എൻ്റെ ബ്രദേഴ്സിനും അറിയില്ലായിരുന്നു, എനിക്ക് മാത്രമേ അറിയുള്ളായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പപ്പയ്ക്ക് പിന്നെ ഒരു ദിവസം പിന്നെ എൻ്റെ അങ്കിൾ പപ്പയുടെ അനിയൻ MM നേശൻ മറ്റേ വെള്ളിയാഴ്ചയുടെയൊക്കെ പിന്നെ വെള്ളിയാഴ്ച ചെകുത്താൻ്റെ കൂട്ടാക്ക് ഡയറക്റ്റ് ചെയ്ത അദ്ദേഹം പുള്ളി എന്നെ വിളിച്ച് പറഞ്ഞു, മോനെ പപ്പയ്ക്ക് നല്ല സുഖമില്ല, പനിയാണ്, ഇവിടെ KJ ഹോസ്പിറ്റലിൽ ആണ്, പേടിക്കാനൊന്നുമില്ല, അപ്പോൾ മോനെ ഒന്ന് അറിയിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. അതുകൊണ്ടാണ്
അപ്പം ഞാൻ പറഞ്ഞു അയ്യോ എന്നങ്ങനെ ഞാനും മമ്മിയും കൂടെ ഒന്ന് വന്നാലോ എന്ന് ആലോചിക്കണം. അതായിരുന്നു ലാസ്റ്റ്. സീതമോഹൻ സാറിൻ്റെ പടത്തിലായിരുന്നു ലാസ്റ്റ് ഷൂട്ടിംഗ് നടത്തിയത്. അവിടെ നിന്നായിരുന്നു വീട്ടിൽ പോയി. വീട്ടിലൊരു പിന്നെ അന്ന് മാസത്തിൽ അത് വളരെ ഒരു വിശേഷമായിട്ടൊരു കാര്യമായിരുന്നു. കാരണം പുള്ളി സുഖമില്ലാതല്ല ആശുപത്രിയിലേക്ക് പോയത്, പലർക്കും ഉള്ള തെറ്റിദ്ധാരണയാണ്. ഇദ്ദേഹത്തിന് ഫുൾ സ്വിങ്ങിൽ പുള്ളിയൊക്കെ ഇരിക്കുന്ന ഒരു കാലത്ത് ഒരു ഫ്രണ്ട്, ഒരു ഫ്രാൻസിസ് എന്ന് പറഞ്ഞിട്ട് ഒരു ജേർണലിസ്റ്റ് ഡൽഹിയിൽ നിന്ന് പപ്പയെ കാണാൻ വന്നു. ഷൂട്ടിംഗ് കഴിഞ്ഞ് വീട്ടിൽ പോയി, ഫ്രാൻസിസുമായിട്ട് സംസാരിച്ചു, അവരൊരു ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. അപ്പോൾ ഇദ്ദേഹം എഗ്മോറിലെ ഒരു ക്യൂൻ വിക്ടോറിയ ഹോട്ടലുണ്ട്, അവിടെ താമസിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞോ താമസിച്ചു, സമയം ഒരുപാടായി, തന്നെക്ക് ഇനി ഓട്ടോയും ടാക്സിയൊന്നും കിട്ടില്ലേ, ഞാൻ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. പപ്പ എന്നെ ഡ്രൈവ് ചെയ്ത് നേരെ ഇയാളെ കൊണ്ടുവിടെ വിട്ടു. അപ്പോൾ ഈ ഹോസ്പിറ്റലെന്ന് അല്ല ഈ ഹോട്ടലെന്ന് പറയണത് കെ ജെ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ് വേണം പോകാൻ, പൂനമാലി ഹൈ റോഡിലാണത്. അങ്ങനെ അവിടെ കൊണ്ട് ഇയാളെ വിട്ടിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് കെ ജെ ഹോസ്പിറ്റലിന് മുമ്പോട്ട് തിരിച്ചു വന്നപ്പോൾ ഈ ഹോസ്പിറ്റലിൽ കടന്ന് പോയിട്ട് പുള്ളി തിരിച്ചു വന്നു. എന്തായാലും ഹോസ്പിറ്റലിൽ കയറിയിട്ട് പോകാമെന്ന് പറഞ്ഞ് തിരിച്ചു വന്ന് രാത്രിയാകുമ്പോൾ 10:30 ആ ചെന്ന് റിസപ്ഷനിൽ കയറി, ഡോക്ടറുണ്ടോ? ഉണ്ട് സാർ, ഇപ്പോൾ ഇവിടെ റൂമിലുണ്ടെന്ന് പറഞ്ഞു. ചെന്ന് നേരെ നോക്കി ഇത് കയറി, ആ സത്യൻ, ആ എന്താണപ്പോൾ ഞാൻ ഇതിലേ പോയപ്പോൾ ഇങ്ങോട്ട് കയറിയെന്നേ ഉള്ളൂ, എനിക്ക് നാളെ മറ്റന്നാളാണ് എൻ്റെ ചെക്കപ്പ് ഡേറ്റ്. അപ്പോൾ ഞാൻ രാവിലെ വരും, അന്ന് എനിക്ക് രണ്ട് പടത്തിൻ്റെ ക്ലൈമാക്സ് ഒക്കെ എടുക്കേണ്ട ദിവസമാണ്, അതുകൊണ്ട് ഞാൻ വെളുപ്പിന് 5 വരാം, എന്നെ 8 എന്നെ വിടണം, 9 എനിക്ക് കോൾ ഷീറ്റ് ഉള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് ഇവർ തമാശയൊക്കെ പറഞ്ഞ് ഡോക്ടർ ജഗദീശനും ഇദ്ദേഹമൊക്കെ ആയിട്ട് പുറത്തിറങ്ങി. പുറത്തിറങ്ങി പപ്പയുടെ കാറ് ആ പോർച്ചിൻ്റെ അടുത്താണ് പാർക്ക് ചെയ്തിരുന്നത്. അവിടെ വന്ന് വീണ്ടും കാറിലേക്ക് കയറുക, കയറാനായിട്ട് പോകുമ്പോൾ ഈ ഡോക്ടർ ഷേക്ക് ഹാൻഡ് ചെയ്യുന്നു. ഷേക്ക് ഹാൻഡ് ചെയ്താൽ പറഞ്ഞ, സത്യൻ നിങ്ങൾക്ക് പനിയുണ്ടല്ലോ. എന്തോടു പറഞ്ഞതുപോലെ തമാശ, ഡോക്ടറെ നിങ്ങൾക്ക് ആരെയും MBBS ഡിഗ്രിയൊക്കെ തന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങയുടെ പുറത്ത് തട്ടി അങ്ങേരും കുലുങ്ങി കുലുങ്ങി ചിരിച്ചു, ഇല്ല നിങ്ങൾക്ക് ടെമ്പറേച്ചർ ഉണ്ടോ സത്യം, വാ നോക്കിയിട്ട് പോവാം, എന്തായാലും ഇവിടെ വന്നില്ലേ എന്ന് പറഞ്ഞ് അങ്ങനെ ഫോഴ്സിബിളായിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് പിടിച്ചോണ്ട് പോകുന്നത്. എന്നിട്ട് അകത്ത് കയറിയിട്ട് അവിടുത്തെ ഹെഡ് നേഴ്സ് എന്നോട് പിന്നെ പപ്പ മരിച്ചതിന് ശേഷം ഒരു മാസം കഴിഞ്ഞ് ഞാൻ ചെന്നൈയിൽ പോയപ്പോൾ ആ ഹെഡ് സിസ്റ്റർ കരിഞ്ഞ് കണ്ണീരോടെ എന്നോട് പറയായിരുന്നു, ഓ അദ്ദേഹം എന്തൊരു മനുഷ്യനായിരുന്നു, ഈ ഡോക്ടർ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ സ്റ്റാഫ് എല്ലാവരും നോക്കി നിൽക്കുക. അപ്പോൾ അന്നത്തെ ചീഫ് ഏറ്റവും വലിയൊരു താരമല്ലേ അദ്ദേഹം. എന്നിട്ട് ഈ ഡോക്ടറുടെ റൂം മുകളിലാണ്, വാ സത്യം നമുക്ക് മുകളിൽ എൻ്റെ റൂമിലിരിക്കുക, അവിടെ നിന്ന് ചെക്കപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഈ പടികളെ ഈ രണ്ട് പടി ചാടി ചാടി കയറി പോകുമായിരുന്നു. ആലോചിച്ചു നോക്കണം. അവിടെ ചെന്ന് നോക്കി അപ്പോഴത്തേക്ക് മണി പിന്നെ 101 പനി. അപ്പോൾ പറഞ്ഞു, സത്യം ഒരു കാര്യം ചെയ്യും, എന്തായാലും ഇവിടെ റെസ്റ്റ് ചെയ്യും, റെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് രാവിലെ ഇപ്പോൾ എന്തായാലും വീട്ടിൽ പോയാലും കിടന്നുറങ്ങുകയല്ലേ, ഇവിടെ കിടന്നുറങ്ങാം, അപ്പോൾ അത്യാവശ്യം നോക്ക് പനിയൊക്കെ ചെയ്തിട്ട് രാവിലെ പോകാം. ചാര് രാവിലെ തന്നെ 5 വിട്ടേക്കണം, ആ കണ്ടീഷനിൽ അങ്ങനെയാണ് അഡ്മിറ്റ് ആവുന്നത്. ആ ടെമ്പറേച്ചർ ഉടനെ ഈ ഡോക്ടർക്ക് മനസ്സിലായി പനി കുറയുന്നില്ല ഇഞ്ചക്ഷൻ കൊടുത്തിട്ടും. നേരെ ഡോക്ടർ പദം സിംഗ് ക്യാൻസർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വെല്ലൂരിലുള്ള ഡോക്ടറായിരുന്നു, അദ്ദേഹത്തിനെ വിളിപ്പിച്ചു. ഡോക്ടർ കൃഷ്ണൻകുട്ടി കാർഡിയോളജിസ്റ്റ്, മദ്രാസിലെ ഫേമസ് കാർഡിയോളജിസ്റ്റ്, പൈസാറിനെ വിളിച്ചു. അങ്ങനെ ഇവരെല്ലാവരും വിളിച്ചു. അവിടെ നിന്ന് 55 പിന്നെ പുള്ളിയുടെ ജീവൻ. അപ്പോഴാണ് അമ്മയും സാറും ഞാനും അവിടെ പോകുന്നത്. ഞാൻ ഞങ്ങൾ ചെന്ന് കയറിയപ്പോഴത്തേക്കും അപ്പോൾ പോയി അവിടെ പിന്നെ അങ്കിള് എയർപോർട്ടിൽ വന്നിരുന്നു ഞങ്ങളെ വിളിക്കാനായിട്ട്. അപ്പോൾ അനിയനും ചേട്ടനും പബ്ലിക് എക്സാം ആയതുകൊണ്ട് അവർ രണ്ടും വന്നില്ല, ഞാനും മമ്മിയും മാത്രമായിട്ടാണ് പോയത്. അവിടെ ചെന്ന് അവിടെ ഹോസ്പിറ്റലിൽ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകണം പപ്പയെ കാണണ്ടേ, രാവിലെ കണ്ട ഇല്ല അല്ല പപ്പയെ കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴത്തേക്ക് പറഞ്ഞു ICU എന്ന് എന്നോട് പതുക്കെ എന്ന് ഹിന്ദിയിൽ. ഞങ്ങൾ ചെന്ന് ICU കയറുമ്പോഴേ കണ്ട കാഴ്ച, ഡോക്ടർ ജഗദീശൻ, എല്ലാ ഡോക്ടേഴ്സ് നേഴ്സസ് എല്ലാവരും ഇങ്ങനെ നിൽപ്പുണ്ട്. ഇദ്ദേഹം ഇങ്ങനെ അങ്ങനെ കിടക്കുക അല്ല ചാരി ഇങ്ങനെ ഇരിക്കുകയാണ്. പുള്ളിയുടെ പുള്ളിക്ക് എങ്ങനെ ചുമ്മാ കിടക്കാനാണ്, ആ എന്താടാ എന്താ വന്നേ എന്ന് ചോദിച്ചു. ഇല്ല പപ്പ ഞങ്ങൾ എൻ്റെ പരീക്ഷയൊക്കെ കഴിഞ്ഞു, അപ്പോൾ അങ്ങനെ ഞങ്ങൾ എന്താണ്, ആ എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഉടനെ പറയുക, ഐ ആം ഓൾ റൈറ്റ്. പിന്നെ എന്നാലും മമ്മിയുടെ പിന്നെ വീട്ടിലെ കാര്യങ്ങൾ, കുശലം, കൃഷി കാര്യങ്ങൾ ഇതെല്ലാം ചോദിക്കുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് എന്നോട് ഒരു 10-15 സംസാരിച്ചു. സംസാരിച്ചിട്ട് പറഞ്ഞു, എന്നോട് പറഞ്ഞു, എടാ എനിക്ക് ഇച്ചിരി ക്ഷീണമുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ,
നീ മമ്മിയേയും വിളിച്ച് നേരെ വീട്ടിൽ പോകും, പോയി നിങ്ങൾ എല്ലാം ഉറങ്ങി എണീറ്റ് നാളെ വന്നാൽ മതി രാവിലെ കേട്ടോ. ആയമുള്ള ഞാനിനി ഇച്ചിരി ഉറങ്ങട്ടെ എന്ന് പറഞ്ഞു ചരിഞ്ഞ് കിടന്നു. ദാറ്റ് വാസ് ദ ലാസ്റ്റ് വേർഡ്സ് ഹി സ്പോക്ക്. മലയാള സിനിമ മൊത്തം തന്നെ അവിടെ ഉണ്ടായിരുന്നു മണിക്കൂറുകളോളം ദിവസങ്ങളോളം. അതായത് അദ്ദേഹം ഈ 55 മണിക്കൂറും ബ്ലഡ് മാറ്റണം വേണമെങ്കിൽ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ കേട്ടത്. അതെ, അതൊക്കെ സത്യമായിരുന്നു. ബ്ലഡ് ഞാൻ ഇത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തിറങ്ങി റൂമിൽ നിന്ന് പുറത്തിറങ്ങി നോക്കിയപ്പോഴത്തേക്ക് വലിയ നീളത്തിലൊരു ക്യൂ കണ്ടു. അപ്പം ഞാൻ ഒരു സിസ്റ്ററിനോട് ചോദിച്ചു, ഡോക്ടർ എന്താണ് സിസ്റ്റർ അവിടെ ചോദിച്ചു. അത് സത്യൻ സാറിന് ബ്ലഡ് കൊടുക്കാനായിട്ട് ആളുകൾ ക്യൂ നിൽക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ നേരെ ഡോക്ടറുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു എൻ്റെ ബ്ലഡ് അത് എടുക്കാം ഡോക്ടറെ. അപ്പോൾ എന്നോട് ചോദിച്ചു, മുൻ എന്താ വാട്ട് ഇസ് യുവർ ബ്ലഡ്? ഞാൻ പറഞ്ഞു ഞാൻ ബി പോസിറ്റീവ് ആണ്, പപ്പയുടെ ബ്ലഡ് ഗ്രൂപ്പ് ബി പോസിറ്റീവ് ആയിരുന്നു. അപ്പോൾ ഉടനെ സിസ്റ്ററിനെ വിളിച്ചു പറഞ്ഞു ഈ ബ്ലഡ് ഒന്ന് ക്രോസ് മാച്ച് ചെയ്ത് നോക്കാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ ബ്ലഡ് എടുത്ത് ക്രോസ് മാച്ച് ചെയ്തപ്പോൾ ഏറ്റവും സ്യൂട്ടഡ് ബ്ലഡ് എൻ്റെ ആയിരുന്നു. അങ്ങനെ എൻ്റെ അടുത്ത് നിന്ന് ഒരു ബോട്ടിൽ ബ്ലഡ് എടുത്ത് പപ്പയ്ക്ക് കൊടുത്തു. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇന്നും ഈ 50 വർഷം കഴിഞ്ഞിട്ടും ഇന്നത് ഓർക്കുമ്പോൾ നമ്മുടെ കണ്ണ് നിറയുകയാണ്. അത്രയേറെ ഞങ്ങൾ തമ്മിൽ അത് കഴിഞ്ഞു. പപ്പയ്ക്ക് കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി. വെളുപ്പിനെ രാത്രി ഒരു മണി വരെ എല്ലാം നോർമലായിരുന്നു. അങ്ങനെ ഇരുന്നു പെട്ടെന്ന് ഓരോരോ കിഡ്നി ഫങ്ഷൻ അത് ഇത് എല്ലാം ഇങ്ങനെ തകരാറിലായി മാറിയും മറിഞ്ഞും ഒക്കെ പോയി. വെളുപ്പിന് 15-ാം തീയതി വെളുപ്പിന് 4:10 അദ്ദേഹം നമ്മളെ വിട്ടുപോയി. അത്രയും വലിയ ഒരു മരണത്തിന് ശേഷം ഇത്രയും ആദരവ് നൽകിയ ഒരു യാത്രയയപ്പ് ഉണ്ടായിട്ടില്ല. പിന്നെ ഞങ്ങളുടെ പപ്പയുടെ ഹെൻസ്മാൻ റോഡിൽ 2-ാം നിലയിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. ഐ മീൻ ഫസ്റ്റ് ഫ്ലോർ, താഴത്തെ നിലയല്ല എൻ്റെ മുകളിലത്തല്ല. അവിടെ കൊണ്ട് കയറ്റാനൊക്കെയുള്ള ബുദ്ധിമുട്ട് കാരണം, വൈൻഡിങ് ഒരു സ്റ്റെയർ കേസാണ്, അപ്പോൾ കയറ്റാനുള്ള ബുദ്ധിമുട്ട് കാരണം മലയാള ചലച്ചിത്ര പരിഷത്തിൻ്റെ ഓഫീസിലാണ് അദ്ദേഹത്തിൻ്റെ ബോഡി വെച്ചത്. അവിടെ ഈ പറഞ്ഞ പോലെ ഏതാണ്ട് എല്ലാ പിന്നെ ഇനി ഹോസ്പിറ്റലിൽ വെച്ചിട്ടും ഞാൻ പറഞ്ഞോട്ടെ, പപ്പ മരിക്കുന്നതിൻ്റെ തലേദിവസം വൈകുന്നേരം ഞാൻ കണ്ടൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു കാലത്തും ഒരിക്കലും സംഭവിക്കാതെ MGR, ശിവാജി ഗണേശൻ, ജമിനി ഗണേശൻ ഇവർ മൂന്നുപേർ ആ തമിഴ്നാട്ടിലെ തമിഴ് സിനിമയിലെ തൃത്വം, അവർ മൂന്നുപേരും ഒരുമിച്ച് വന്ന് പപ്പയെ കണ്ടുപോയി. കാരണം അവിടെ ഒരാൾ അന്ന് അവിടുത്തെ പ്രോട്ടോക്കോൾ അനുസരിച്ച് ഒരാൾ പോയാൽ മറ്റേയാൾ ആ ഫംഗ്ഷനോ ആ സ്റ്റേജിലോ ആ സ്ഥലത്തോ പോവില്ല. അങ്ങനെയൊക്കെയാണ് അവർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്. അന്ന് ഷീലാമ്മ, നസീർ സാറ്, ജയമോ ജോസഫ് സാർ എന്നല്ല മലയാള സിനിമയിലെ സകല പ്രമുഖ നടന്മാർ നടികൾ ഡയറക്ടേഴ്സ് പ്രൊഡ്യൂസേഴ്സ് എല്ലാവരും ഈ 55 മണിക്കൂറും KJ ഹോസ്പിറ്റലിലുണ്ടായിരുന്നു. പുറത്തൊരു വൻ ജനാവലി ഉണ്ടായിരുന്നു. പറഞ്ഞാൽ പൂനമാലി ഹൈ റോഡ് ബ്ലോക്കായിട്ട് പോലീസുകാർ വണ്ടി തിരിച്ചു വിടുക. MGR വന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് റൈറ്റ്സ് ഒരു വലിയ പപ്പയേക്കാളും നീളമുള്ളൊരു പിങ്ക് കളറിലെ ഒരു ഹാരം, ഞാൻ ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. വലിയൊരു ഹാരം കൊണ്ടുവന്ന് 3-4 പേരായിട്ടാണ് പിടിച്ചുകൊണ്ട് വന്നത്. അത് ദേവർ ഇത് ചെയ്യുന്നു വയ്ക്കുന്നു. അത് കഴിഞ്ഞ് ഈ പരിഷത്ത് ഓഫീസിൽ വെച്ചിട്ട് അദ്ദേഹം പിന്നെ എന്നോട് സംസാരിച്ചു, MGR എന്താ ആവശ്യമുണ്ടെങ്കിലും പറയണമെന്ന്. അപ്പോഴാണ് ജോസഫ് സാറ് വന്ന് പറയുന്നത്, നമ്മുടെ ഫ്ലൈറ്റ് അന്ന് ഇന്ത്യൻ എയർലൈൻസ് ആയിരുന്നു. ഇന്ത്യൻ എയർലൈൻസിൻ്റെ പിന്നെ ഒരു സ്പെയർ ഫ്ലൈറ്റ് ഉള്ളത്, അത് പിന്നെ എന്താ റിപ്പയറായിട്ട് ഹൈദരാബാദിൽ കിടക്കുകയാണ്. ഒരു ഫ്ലൈറ്റ് കിട്ടുന്നില്ല നമുക്ക്, അങ്ങനെ അങ്ങനെ ബോഡി കൊണ്ടുവരാനായിട്ട് ട്രിവാൻഡ്രത്തേക്ക്. അങ്ങനെ MGR ഉടനെ ഫോണെടുത്ത് അവിടുത്തെ ചലച്ചിത്ര അന്നൊന്നും ഈ മറ്റേ മൊബൈലൊന്നും ഇല്ലല്ലോ, അവിടെ ചലച്ചിത്ര വിഷയത്തിൻ്റെ ഫോൺ എടുത്തിട്ടാണ് അദ്ദേഹം ആ ഓഫീസിൽ ഇരുന്നിട്ടാണ് ഹിന്ദു രംഗരാജനെ വിളിക്കുന്നത്. ഹിന്ദു പത്രത്തിൻ്റെ രംഗരാജനെ വിളിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഫ്ലൈറ്റ് ആവശ്യപ്പെടുന്നു, ചാർട്ടർ ചെയ്ത് ബോഡി ട്രിവാൻഡ്രത്ത് എത്തിച്ചിട്ട് തിരിച്ചു ഉടനെ തിരിച്ചു വിട്ടേക്കാം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അന്ന് MGR പിന്നെ മുഖ്യമന്ത്രി ആയിരുന്നില്ല എന്നുള്ളതും കൂടെ നിങ്ങൾ ഓർക്കണം. എന്നിട്ട് പോലും അദ്ദേഹമാണ് എല്ലാ അറേഞ്ച്മെൻറ്റ്സും ചെയ്തത്. അങ്ങനെ പോലീസ് ഒരു വലിയൊരു മോട്ടർ കേഡായിട്ടാണ് ഇത് ഒരു പ്രൊസഷനായിട്ട് അത് നേരെ വന്ന് മീനമ്പക്കം എയർപോർട്ട് വരെ അവിടെ വന്ന് അവിടെ പോലീസിൻ്റെ ലാസ്റ്റ് പോസ്റ്റ് ഇതെല്ലാം അവിടെ ചെയ്ത് അവരുടെ പിന്നെ ആദരവ് പോലീസിൻ്റെ ആദരവ് കഴിഞ്ഞിട്ടാണ് ഈ ബോഡി MGR, ജമിനി ഗണേശൻ, നസീർ സാറ്, മധു സാറ് ഇവരെല്ലാവരും കൂടെയാണ് അവിടുന്ന് ലിഫ്റ്റ് ചെയ്ത് ഈ പിന്നെ ഫ്ലൈറ്റിലേക്ക് കയറ്റുന്നത്. എനിക്ക് ഇതെല്ലാം ഓർമ്മയുണ്ട്.
അത് കഴിഞ്ഞ് എം ജി ആർ വന്ന് എന്നോട് പറഞ്ഞു, മോനെ എനിക്ക് ട്രിവാൻഡ്രത്തേക്ക് വരാൻ പറ്റുന്നില്ല ഇന്നത്തെ അവസ്ഥയിൽ, എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കണം, എല്ലാം നല്ലത് വരട്ടെ എന്ന് പറഞ്ഞ് സമാധാനിച്ചിട്ട് ഇട്ടിട്ട് പോയതാണ്. അത് തീർച്ചയായിട്ടും അന്ന് മദ്രാസ് കണ്ട ഏറ്റവും വലിയ ഒരു പിന്നെ പ്രൊസഷനായിരുന്നു അത്. തിരുവനന്തപുരത്ത് വന്നിട്ടും ഇതേ തന്നെയായിരുന്നു. എയർപോർട്ട് മുതൽ മണക്കാട് വീട് വരെ വീട്ടിൽ ബോഡി വെക്കാൻ പറ്റാത്തൊരവസ്ഥ, അവിടെ ആളുകൾ മതിൽ വരെ ഇടിച്ചിരുന്ന അവസ്ഥ. അന്ന് എം കെ ജോസഫ് സാറും മന്ത്രിമാരെല്ലാവരും വെച്ചിട്ടാണ് വേഗം ബി ജെ ടി ഹാളിലേക്ക് ബോഡി മാറ്റി, രാത്രി മുഴുവനും ജനാവലി ഇങ്ങനെ വന്ന് അദ്ദേഹത്തെ കണ്ടുകൊണ്ടിരുന്നത്, ആളുകൾ താരമുറിയാതെ കണ്ടുകൊണ്ടിരുന്നു. രാവിലെ അടുത്ത ദിവസം 16-ാം തീയതി രാവിലെ 9 മണിക്ക് അവിടെ നിന്ന് പ്രൊസഷനായിട്ട് സെമിത്തേരിയിലേക്ക് കൊണ്ടുപോയത്. പെട്ടെന്നായിരുന്നു സത്യൻ സാറിൻ്റെ ഒരു മരണം, അങ്ങനെ പ്രതീക്ഷിച്ച ഒരു ഇതല്ല, പെട്ടെന്നായിരുന്നു. അപ്പോൾ അതിന് ശേഷമുള്ള നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരുന്നു? 71-ൽ പപ്പ മരിച്ചു, 72-ൽ മമ്മി റിട്ടയർ ചെയ്തു, ഗവൺമെൻറ് സർവീസിലായിരുന്നു, റിട്ടയർ ചെയ്തു. അതിനുശേഷവും ഞങ്ങൾക്ക് അത്യാവശ്യം കഴിഞ്ഞുകൂടാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. എങ്കിലും അന്നത്തെ നിയമമനുസരിച്ച് നമ്മുടെ ഇൻകം ടാക്സ് നിയമങ്ങൾ അന്നത്തെ അനുസരിച്ച് ഒരു മരിച്ചു കഴിഞ്ഞാൽ ഒരു SSC എന്താ പറയുക, ഡെത്ത് ഡ്യൂട്ടി എന്ന് പറഞ്ഞൊരു സാധനം അടയ്ക്കണം, എസ്റ്റേറ്റ് ഡ്യൂട്ടി അല്ലെങ്കിൽ ഡെത്ത് ഡ്യൂട്ടി എന്ന് പറഞ്ഞൊരു സാധനം അടച്ചാലേ സക്സസേഴ്സിന് ബാങ്ക് അക്കൗണ്ട് റിലീസ് ചെയ്ത് കൊടുക്കുകയായിരുന്നു. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അത് രണ്ട് മൂന്ന് മാസം എടുത്തു അതിന് വേണ്ടിയിട്ട്. പക്ഷേ ആ സമയത്തൊക്കെ ഞങ്ങളെ സാമ്പത്തികമായിട്ട് വളരെയേറെ സഹായിച്ച ആളാണ് ഈ പ്രൊഫസർ ശ്രീധരൻ നായർ സാർ, എൻ്റെ ഗുരുനാഥൻ. അദ്ദേഹം ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. പപ്പ മരിച്ചു, ഞങ്ങളെ മൂന്നുപേരും മമ്മിയും വളരെയേറെ ഡൗണായിപ്പോയി, പ്രതീക്ഷിക്കാത്ത ഒരു അടിയായിപ്പോയി. 16 കഴിഞ്ഞ് 1 ജൂലൈ അടുത്ത മാസം 1-ാം തീയതി വൈകുന്നേരം എൻ്റെ അടുത്ത് കൊണ്ടുവന്നൊരു കവറ് തന്നു, മോനെ ഇത് വെച്ചേക്കൂ സതീഷ്, നിങ്ങളുടെ ബാങ്കിലെ പ്രശ്നങ്ങളൊക്കെ കഴിയുമ്പോൾ ഉള്ളപ്പോൾ തിരിച്ച് തന്നാൽ മതി എന്ന് ചോദിക്കാതെ സഹായിച്ച ഒരേ ഒരാൾ അദ്ദേഹമാണ്. പിന്നെ സിനിമാ ഫീൽഡിൽ പറഞ്ഞോട്ടെ, എടുത്തു പറയേണ്ട ഒരു കാര്യം, പപ്പ മരിച്ചിട്ടും പപ്പയുടെ കസ്റ്റഡിയിൽ ഒരുപാട് ഈ വണ്ടിച്ചെക്കുകളുണ്ടായിരുന്നു പല പ്രൊഡ്യൂസേഴ്സിൻ്റെ. പക്ഷേ പപ്പ മരിച്ചു കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് കണക്ക് പറഞ്ഞ് പൈസ തന്നവർ രണ്ടുപേരായിരുന്നു. ഒന്ന് എം ഒ ജോസഫ് സാർ പഞ്ചിലാസിൻ്റെ, അദ്ദേഹം പറഞ്ഞു മോനെ ലാസ്റ്റിൽ ഈ പടത്തിന് ഇത്രയായിരുന്നു ഞങ്ങൾ അഗ്രിമെൻറ്റ്, ഇത്ര കൊടുത്തിരുന്നു, ബാക്കി ഇത്ര കൊടുക്കാനുണ്ട്, ഇതാ പൈസ. അതുപോലെ പറഞ്ഞ ഒരാൾ നമ്മുടെ സേതുമോഹൻ സാറിൻ്റെ ബ്രദർ കെ എസ് ആർ മൂർത്തി, അദ്ദേഹവും ഇതേപോലെ പപ്പയുടെ പടത്തിന് ഉള്ള കണക്ക് പറഞ്ഞ് ബാക്കി പൈസ തന്ന ആ രണ്ട് പ്രൊഡ്യൂസേഴ്സും മാത്രമേ ഉണ്ടായിരുന്നു. പിന്നെ പലരുടെയും പിറകെ ഞാൻ പോകേണ്ടി വന്നു, പലരും തന്നു പലരും തന്നിട്ടില്ല. ആദ്യമായിട്ട് സ്റ്റേറ്റ് അവാർഡ് വാങ്ങിയ ഒരു നടനാണ്. അപ്പോൾ എന്നിട്ടും വേണ്ടത്ര അംഗീകാരം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇപ്പോഴും പരിഗണന അദ്ദേഹത്തിന് നൽകുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്, ഒരു മകൻ എന്നുള്ള രീതിയിൽ എന്താ തോന്നുന്നത്? ഇല്ല, ഒട്ടുമില്ല, പറയണ്ട എന്ന് വിചാരിച്ചതാണ്. എന്തായാലും അമ്പിളി അതിങ്ങനെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ എനിക്ക് അതിനുള്ള മറുപടി പറയാതിരിക്കാൻ വയ്യ. ഇത്രയേറെ കഷ്ടങ്ങൾ അനുഭവിച്ച് മലയാള ചലച്ചിത്രത്തിന് വേണ്ടി സമഗ്ര സംഭാവനകൾ ചെയ്ത ആ നടന് സമുചിതമായ അംഗീകാരം മലയാള ചലച്ചിത്രമോ മലയാള പിന്നെ മലയാളി ഇവിടുത്തെ സർക്കാരോ ഇവിടുത്തെ മലയാളി സമൂഹമോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളൊരു ദുഃഖ സത്യം മാത്രമാണ്. അദ്ദേഹത്തിന് ഒരു ഭാരത പിന്നെ അവാർഡോ അല്ലെങ്കിൽ ഒരു പത്മ അവാർഡോ മറ്റേ ഒന്നും അങ്ങനെയുള്ള യാതൊരു ഇതും അദ്ദേഹത്തിന് കൊടുത്തിട്ടില്ല. അദ്ദേഹത്തിന് ഒരു പാർട്ടിയും അദ്ദേഹത്തിനില്ലായിരുന്നതുകൊണ്ടും അദ്ദേഹം ഇടത്തോട്ടോ വലത്തോട്ടോ ചായ്വില്ലായിരുന്ന അപ്രൈറ്റായിട്ട് സ്ട്രെയിറ്റായിട്ട് നിന്നിരുന്നോടെ ഒരാളായിരുന്നതുകൊണ്ടും മാത്രമാണ് അദ്ദേഹത്തിന് ഒരു പാർട്ടിക്കാരും അദ്ദേഹത്തിന് വേണ്ടി ഈവൻ ഒരു പത്മ അവാർഡിന് പോലും റെക്കമെൻഡ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു ഒരു സത്യം, നഗ്ന സത്യമാണ്. അതിൽ തീർച്ചയായിട്ടും എന്നെപ്പോലെ മലയാളികൾ ഒരുപടി പേര് അവർക്കതിൽ പ്രതിഷേധമുണ്ട്, അത് അന്യായമാണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. എങ്കിലും അത് സംഭവിച്ചിട്ടില്ല. പക്ഷേ സംഭവിക്കുമെങ്കിൽ സംഭവിക്കട്ടെ, ഇല്ലെങ്കിൽ വേണ്ട. അതുപോലെ ഏറ്റവും നല്ല പിന്നെ കേരള സ്റ്റേറ്റ് ഗവൺമെൻറ് അവാർഡ് അന്ന് 72-ൽ തീരുമാനിച്ചു. ഇനിയുള്ള സ്റ്റേറ്റ് ഗവൺമെൻറ് അവാർഡിന് ബെസ്റ്റ് ആക്ടർ അവാർഡിന് സത്യൻ അവാർഡെന്നും ബെസ്റ്റ് ആക്ട്രസ് അവാർഡിന് മിസ് കുമാരി അവാർഡെന്നും പേരിട്ടു. 2 വർഷം അങ്ങനെ കൊടുത്തു. അതിനുശേഷം ചില കുബുദ്ധികളുടെ പ്രേരണയാൽ
ആ പരിപാടി നിർത്തി. ഇപ്പോഴും ബെസ്റ്റ് ആക്ടർ അവാർഡ് കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ബെസ്റ്റ് ആക്ടർ അവാർഡ് എന്നേ പറയുന്നുള്ളൂ. സത്യൻ അവാർഡെന്നും മിസ് കുമാരി അവാർഡും എടുത്തു കളഞ്ഞു. അത് വാസ്തവം പറഞ്ഞാൽ അദ്ദേഹത്തോട് ചെയ്തിട്ട് ഒരു ഇൻസൾട്ടാണ്, ഇൻസൾട്ട്. ഞാനങ്ങനെ പറയുള്ളൂ. പപ്പയുടെ ലാസ്റ്റ് ആ പിന്നെ പ്രൊസഷനും കാര്യങ്ങളും എല്ലാം പറയുമ്പോൾ എനിക്ക് ഇന്നും ദുഃഖമുള്ള ഒരു കാര്യം മാത്രമുണ്ട്. എന്താണെന്ന് വെച്ചാൽ മഞ്ജുലാസിൻ്റെ എല്ലാ ചിത്രങ്ങളിലും ആ പപ്പയുടെ ലാസ്റ്റ് ആ ഫ്യൂണറൽ പ്രൊസഷനും കാര്യങ്ങളും എല്ലാം സിനിമകളിൽ കൂടെ അനുഭവങ്ങൾ പാളിച്ചുകൾ പല സിനിമകളുടെയും കൂടെ കാണിക്കുമായിരുന്നു. പക്ഷേ ഈ അതിൻ്റെ ഒരു കോപ്പി എൻ്റെ കയ്യിലില്ല ഇന്ന്. ഞാൻ വളരെയേറെ ശ്രമിച്ചു, അത് കിട്ടിയിട്ടില്ല. ആർക്കെങ്കിലും അവരുടെ അറിവിൽ ഇതിൻ്റെ അന്ന് ഇറങ്ങിയിട്ടുള്ള പല പടങ്ങളിലും ഇതിൻ്റെ കോപ്പി ഉണ്ടായിരുന്നു എന്നൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും കളക്ട് ചെയ്യാൻ എനിക്ക് പറ്റിയിരുന്നില്ല. അപ്പോൾ എൻ്റെ കയ്യിലോ ഞാൻ ദൂരദർശൻ വഴിയും പല വഴിയും ശ്രമിച്ചു, പക്ഷേ അതിൻ്റെ കിട്ടിയിട്ടില്ല. അപ്പോൾ ആ ഫ്യൂണറൽ പ്രൊസഷൻ്റെ പിന്നെ വീഡിയോ ആയിട്ടോ സി ഡിയോ ആയിട്ടോ കാസറ്റായിട്ടോ ആരുടെയെങ്കിലും കൈവശം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് എനിക്ക് എന്നെ എത്തിച്ചാൽ ഇതുപോലൊരു സന്തോഷമുള്ളൊരു കാര്യം വേറെ ഉണ്ടാവില്ല. പപ്പയ്ക്ക് മൂന്ന് ആൺമക്കളായിരുന്നു. മൂത്ത ആൾ പ്രകാശ് സത്യൻ, അദ്ദേഹം 2016 മരിച്ചുപോയി. ജ്യേഷ്ഠന് ജോലിയുണ്ട് നമ്മുടെ തരംഗിണി സ്റ്റുഡിയോയിലെ, പുള്ളി റിസപ്ഷൻ മാനേജറായിരുന്നു. ഞാനും തരംഗിണി വർക്ക് ചെയ്തു ജിയുമായിട്ട് 15 വർഷം യേശുദാസിൻ്റെ കൂടെ. മൂന്നാമത്തെ ആൾ ജീവൻ സത്യൻ, അദ്ദേഹം നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിട്ട് ജോലി ചെയ്തിരുന്നു, റിട്ടയർ ചെയ്തു. ഇപ്പോൾ ഈ ഹോളി ഏഞ്ചൽസ് കോൺവെൻറ്റിൻ്റെ അടുത്ത് അദ്ദേഹം താമസിക്കുന്നു. അദ്ദേഹം ഭാര്യ, ഒരു മകള്, മകൾക്കൊരു കുഞ്ഞുണ്ട്. അവർ സന്തോഷമായിട്ട് കഴിയും. ഓക്കെ, സാറിന് ഇപ്പോൾ കണ്ണിന് പ്രോബ്ലം ഉണ്ട്. ഇപ്പോൾ സാറ് നിൽക്കുന്നത് ഗുരുപത്നിയുടെ കൂടെയാണ്. പ്രേക്ഷകർക്കായിട്ട് പറയാണ്, ശ്രീധരൻ സാറിൻ്റെ ഗുരുവായിരുന്നു. സത്യൻ മാഷാണ് ഗുരുവിൻ്റെ അടുത്താക്കിയത്. അത് കഴിഞ്ഞ് അവിവാഹിതനായ സാറ് കണ്ണിന് പ്രോബ്ലം ഉള്ള സാറിനെ ഇപ്പോൾ ഗുരുപത്നിയാണ്. ഒരു ഞാനിപ്പോൾ നേരിട്ട് കണ്ടു, ഒരു അമ്മ എങ്ങനെ ഒരു കുഞ്ഞിനെ നോക്കുന്നു അതേപോലെയാണ് നോക്കുന്നത്. ഭാഗ്യമിരിക്കേണ്ട മുൻജന്മ ബന്ധം എന്ന് മാത്രം പറയാൻ പറ്റുന്നുള്ളൂ. കാരണം അതുകൊണ്ടാണ് ഇപ്പോഴും അമ്മയുടെ കൂടെ എനിക്ക് സന്തോഷമായിട്ട്, അമ്മയും ഞാനുമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്, സന്തോഷമായിട്ട് ഞങ്ങൾ കഴിയുന്നു. അമ്മയ്ക്ക് 4 മക്കളുണ്ട് വേറെ, എല്ലാവരും നല്ല പൊസിഷനിലാണ്. അവരുടെ എല്ലാം ജ്യേഷ്ഠനായിട്ട് സന്തോഷമായിട്ട് വീട്ടിൽ കഴിയും. സത്യൻ മാസ്റ്ററെ കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ കാണാൻ ആഗ്രഹിച്ച മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. അതുവരേക്കും ബൈ.